ഹായ് ഓൾ, ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ബർപ്പ് സ്യൂട്ടും മോസില്ല ഫയർഫോക്സുമായി കോൺഫിഗർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതും കാലി ലിനക്സിൽ എങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ കാലി ലിനക്സ് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് കമാൻഡ് പ്രോംപ്റ്റിലേക്ക് പോവുക. കമാൻഡ് പ്രോംപ്റ്റിലേക്ക് പോയിട്ട് ബർപ്പ് സ്യൂട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ബർപ്പ് സ്യൂട്ട് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഇങ്ങനെ ഓൾസോ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനിലേക്ക് പോയിട്ട് ഇവിടെ ബർപ്പ് സ്യൂട്ട് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബർപ്പ് സ്യൂട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഓൾസോ നമുക്ക് സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബർപ്പ് സ്യൂട്ട് സ്റ്റാർട്ട് ആവുന്നുണ്ട്. നമുക്ക് പാരലായിട്ട് തന്നെ മോസില്ല ഫയർഫോക്സ് ഓൾസോ സ്റ്റാർട്ട് ചെയ്യാം, കാരണം നമുക്ക് അതിലാണ് കോൺഫിഗർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ബർപ്പ് സ്യൂട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് അവിടെ സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ, നമ്മുടെ മോസില്ല ഓൾസോ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് മിനിമൈസ് ചെയ്യാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ബർപ്പ് സ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യണം. നമുക്കിവിടെ കാണാം ബർപ്പ് സ്യൂട്ടിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് 2022.12.5 ആണ് എൻ്റെ വേർഷൻ. ടെമ്പററി പ്രൊജക്റ്റ് ആണ് എടുത്തേക്കുന്നത്. നെക്സ്റ്റ് കൊടുക്കുക, എന്നിട്ട് സ്റ്റാർട്ട് ബർപ്പ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, നമുക്ക് കാണാം സ്റ്റാർട്ടിംഗ് പ്രൊജക്റ്റ് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ധാരാളം ഓപ്ഷൻ കാണാൻ സാധിക്കും. ഡാഷ് ബോർഡ്, ടാർഗറ്റ്, പ്രോക്സി എന്ന് പറയുന്നത്. നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ബർപ്പ് സ്യൂട്ട് ഈസ് ഔട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ബർപ്പ് സ്യൂട്ട് എന്ന് പറയുന്നത് കാലി ലിനക്സിൽ ഇൻബിൽറ്റ് ആയി തന്നെ വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നമുക്കത് എക്സ്റ്റേണലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യമായിട്ട് കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു ടൂളാണ് ഈ ബർപ്പ് സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തെന്ന് പറയുന്നത് പ്രോക്സിയിലേക്ക് പോകുക എന്നാണ്. അപ്പോൾ നമുക്ക് ധാരാളം ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം ഒരു ഡീറ്റെയിൽഡ് വോക്ക് ത്രൂ ഞാൻ അപ്കമിങ് ഡേയ്സിൽ ചെയ്യുന്നതായിരിക്കും. ബർപ്പ് സ്യൂട്ട് എന്നാൽ എന്താണ്, അതിൻ്റെ യൂസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇന്ന് നമുക്കിപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷനും കാര്യങ്ങളും മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ പ്രോക്സി വന്ന ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇൻ്റർസെപ്റ്റ്, HTTP ഹിസ്റ്ററി, വെബ് സോക്കറ്റ് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകണം. ഇവിടെ നമുക്കൊരു അഡ്രസ്സ് കാണാൻ സാധിക്കും പ്രോക്സി ലിസണേഴ്സിൻ്റെ കീഴെ ദ റണ്ണിംഗ് എന്ന് പറഞ്ഞിട്ട് 127.0.0.1.8080. ഇതെന്ന് പറയുന്നത് നമ്മുടെ ലൂപ്പ് ബാക്ക് അഡ്രസ്സാണ്. അപ്പോൾ ഈ അഡ്രസ്സ് നമ്മുടെ മോസില്ല ഇവിടെ കോൺഫിഗർ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി നമ്മുടെ അഡ്രസ്സ് എന്താണെന്ന്. നമുക്ക് നമ്മുടെ മോസില്ല ഫയർഫോക്സ് എടുക്കാം. ഇവിടെ നമുക്ക് സെറ്റിങ്സിലേക്ക് പോകണം. സെറ്റിങ്സിൽ താഴേക്ക് വരണം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നെറ്റ്വർക്ക് സെറ്റിങ്സ് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ദാറ്റ് നമുക്ക് കാണാം കോൺഫിഗർ ഹൗ ഫയർഫോക്സ് കണക്ട് ടു ദ ഇൻ്റർനെറ്റ്. അതായത് ഫയർഫോക്സ് ഇൻ്റർനെറ്റ് എങ്ങനെ കണക്ട് ചെയ്യുന്നത് നമുക്കിവിടെ കോൺഫിഗർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ബർപ്പുമായിട്ട് അവിടെ കോൺഫിഗർ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ അഡ്രസ്സ് സെറ്റ് ചെയ്യണം. നമുക്കിവിടെ കാണാം കോൺഫിഗർ പ്രോക്സി ആക്സസ് ടു ദ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ട് നാല് ഓപ്ഷൻ. നമുക്കവിടെ ചെയ്യേണ്ടത് മാനുവൽ പ്രോക്സി കോൺഫിഗറേഷൻ ആണ്. അതായത് നമ്മൾ മാനുവലായിട്ട് നമ്മൾ അഡ്രസ്സ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടെ HTTP പ്രോക്സി എന്ന ഓപ്ഷനിൽ നമുക്ക് നമ്മുടെ അഡ്രസ്സ് കൊടുക്കണം. അതായത് നമ്മുടെ ബർപ്പ് സ്യൂട്ടിൻ്റെ ലൂപ്പ് ബാക്ക് അഡ്രസ്സ് നമുക്കിവിടെ കൊടുക്കണം. അതായത് 127.0.0.1 പോർട്ട് എന്ന് പറയുന്നത് 8080. ഇത് നമുക്ക് അവിടെ കൊടുക്കാം 127.0.0.1. പോർട്ട് എത്രയായിരുന്നു? 8080. ഓക്കെ, അതേപോലെ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് HTTP പ്രോക്സി ആണ്. നമുക്കവിടെ HTTPSൻ്റെ കേസിലും സെയിം അഡ്രസ്സാണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബോക്സ് ടിക് മാർക്ക് ചെയ്യണം. ഓൾസോ യൂസ് ദിസ് പ്രോക്സി ഫോർ HTTPS. അത് നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് കോൺഫിഗർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് പോകേണ്ടതാണ് HTTP /burp/. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ HTTPയുടെ നമുക്കവിടെ കോൺഫിഗർ ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ബർപ്പ് സ്യൂട്ട് കമ്മ്യൂണിറ്റി എഡിഷൻ, വെൽക്കം ടു ബർപ്പ് സ്യൂട്ട് കമ്മ്യൂണിറ്റി എഡിഷൻ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ CA സർട്ടിഫിക്കറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കോൺഫിഗർ ചെയ്തിരിക്കുന്നത് HTTP റിക്വസ്റ്റ് മാത്രം ക്യാപ്ചർ ആവുന്ന രീതിയിലാണ്. HTTPS റിക്വസ്റ്റ് ക്യാപ്ചർ ആവണമെങ്കിൽ നമുക്കവിടെ ബർപ്പ് സ്യൂട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ മോസില്ല ഫയർഫോക്സിൽ ഇൻസ്റ്റാൾ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. അത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ആവുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ. നമുക്ക് കാണാൻ സാധിക്കും CA CERT എന്ന് പറഞ്ഞൊരു ഫയൽ, .dir ഫയൽ നമ്മുടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഡൗൺലോഡ്സ് ഫോറിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫയലിവിടെ കാണാൻ സാധിക്കും CA CERT 2 എന്ന് പറഞ്ഞിട്ട്. ഞാനിവിടെ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഫയൽ, അതുകൊണ്ടാണ് അങ്ങനെ 2 എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പർട്ടിക്കുലർ ഫയൽ നമ്മുടെ മോസില്ല ഫയർഫോക്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. വളരെ എളുപ്പമാണ്. ജസ്റ്റ് മോസില്ല എടുക്കുക,
നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിലേക്ക് പോയിട്ട് ഇവിടെ ഫൈൻഡ് ഇൻ സെറ്റിങ്ങിൽ സർട്ടിഫിക്കറ്റ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും വ്യൂ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ വ്യൂ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇവിടെ അതോറിറ്റീസ് എന്ന സെക്ഷനിൽ ഇമ്പോർട്ട് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും, അത് കൊടുക്കുക. ഇവിടെ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇതാണ്, CACRT2.DOT എന്ന് പറഞ്ഞാണ് ഓപ്പൺ ചെയ്യുക. ദി സർട്ടിഫിക്കറ്റ് ഇസ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആസ് എ സർട്ടിഫിക്കറ്റ്. അതായത് ഞാൻ നേരത്തെ തന്നെ ബർപ്സ്യൂട്ട് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് അലേർട്ട് വന്നത്. ഓക്കെ കൊടുക്കാം, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫയൽ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. നമുക്കിനി HTTPS റിക്വസ്റ്റ് ക്യാപ്ചർ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാം. വെബ്സൈറ്റിൽ പോയിട്ട് ജസ്റ്റ് ഇൻറ്റർസെപ്റ്റ് ഒന്ന് ഓൺ ആക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഈ വെബ്സൈറ്റ് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, വെബ്സൈറ്റ് ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വെബ് ബ്രൗസറും സെർവറും തമ്മിലുള്ള കണക്ഷനെ, ആ റിക്വസ്റ്റിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ടൂൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ google.com എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് ആ ഗൂഗിളിൻ്റെ സെർവറിലേക്ക് ആ റിക്വസ്റ്റ് പോവുകയാണെങ്കിൽ ആ റിക്വസ്റ്റിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇൻറ്റർസെപ്റ്റ് ഞാൻ ഓൺ ആക്കിയതിലൂടെ ഞാൻ ആ റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ google.com എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ റിക്വസ്റ്റ് അവിടെ ക്യാപ്ചർ ആവും. നമുക്ക് നോക്കാൻ ക്യാപ്ചർ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, എൻ്റർ കൊടുത്തു. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ആ റിക്വസ്റ്റ് ഇവിടെ ക്യാപ്ചർ ആവുന്നുണ്ട്. ഗെറ്റ് HTTP 1.1 ഹോസ്റ്റ് എന്ന് പറയുന്നത് google.com. അപ്പോൾ ഇവിടെ നീ ഇപ്പം ആ റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ലോഡായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഇൻറ്റർസെപ്റ്റ് ഓഫ് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ ഈ ഫോർവേഡ് ബട്ടൺ കൊടുക്കുന്നവരെ, ഫോർവേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് പാസ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണ്. ഫോർവേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇതാ ഇവിടെ ലോഡാവുന്നതാണ് google.com. അതേപോലെ തന്നെ നമ്മൾ google.com ടൈപ്പ് ചെയ്യുമ്പോൾ ആ റിക്വസ്റ്റ് മാത്രമല്ല സെർവറിലേക്ക് പോകുന്നത്, ധാരാളം റിക്വസ്റ്റ് പോകും. അതെല്ലാം തന്നെ ഇവിടെ ക്യാപ്ചർ ആയിക്കൊണ്ടേയിരിക്കും. ഇതാ കണ്ടോ, google.com ലോഡായി. അപ്പോൾ നമുക്കിനിയും എന്ത് സെർച്ച് ചെയ്താലും അതിൻ്റെ റിക്വസ്റ്റ് എല്ലാം അവിടെ ക്യാപ്ചർ ആവും. നമുക്ക് വേറൊരെണ്ണം കാണാം. ഇപ്പം ഫെറ്റ്ല എന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. ഫെറ്റ്ല എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എല്ലാ റിക്വസ്റ്റും അവിടെ ക്യാപ്ചർ ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻറ്റർസെപ്റ്റ് ഓഫ് ചെയ്യുന്നതുവരെ അവിടെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അവിടെ അത് ക്യാപ്ചർ ആയിക്കൊണ്ടേയിരിക്കും. നമുക്ക് കാണാൻ സാധിക്കും, ഇൻറ്റർസെപ്റ്റ് ഓഫ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, നമ്മൾ ആ റിക്വസ്റ്റ് ഒന്നും ക്യാപ്ചർ ആവില്ല. നമുക്ക് സാധാ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് വെബ്സൈറ്റ് കോൺഫിഗർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ കോൺഫിഗറേഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.